അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ എല്ലൊക്കെ ഉള്ള ചിക്കനാണ്. ബോൺലെസ് എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. ബോൺ ഉണ്ടെങ്കിലാണ് അടിപൊളിയാവുക. അപ്പോൾ ബോണോടുകൂടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൽക്ക് വേണ്ടത് ഒരു 2 വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1.5 tbsp ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത്. പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ, കുറച്ച് പൊടികൾ മാത്രം മതി. നമ്മളുടെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന പൊടികൾ മാത്രം, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. മുളക് പൊടി നമ്മളിതിൽ ഉപയോഗിക്കണില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. എന്നിട്ട് അതിൽക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒന്നും കൂടെ നല്ല നമ്മളുടെ നാടൻ ടേസ്റ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. അപ്പോൾ ഒരു 1-2 tbsp വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്കിതിൻ്റെ സവാള ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. വല്ലാണ്ട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കണമെന്നില്ല. ഇതിൻ്റെ കളറൊന്ന് ഒന്ന് വാടി വരണം, അത്ര മതി. ഇപ്പം അതായിട്ടുണ്ട്, ഇത്രയും ആയാൽ മതി. ഇനി ഇതിൽക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 1.5 tbsp ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉള്ളി ഇപ്പോൾ അധികം വാടാത്ത പോലെ തോന്നും, പക്ഷേ ഇത്രയും ആയാൽ മതി. കാരണം നമ്മൾ ചിക്കനൊക്കെ ഇതിലിട്ടിട്ട് വഴറ്റി വഴറ്റി എടുക്കാൻ പോണതാണ്. അതുകൊണ്ടാണ് ഇത്ര വാടിയാൽ മതി എന്ന് പറയണത്. അതിനുശേഷം ഇനിയിപ്പോൾ ഇതിൽക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഇട്ടിട്ടുള്ളത്. പച്ചമുളക് ഇടുമ്പോൾ 1-2 ഇട്ടാൽ മതി. കാരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എരി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 1-2 പച്ചമുളക്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ചേർത്താൽ മതി. അതിനുശേഷം അതിൽക്ക് ഒരു 1/2 tsp മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 tbsp മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വഴണ്ട് വരുന്നവരെയും നമുക്ക് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലപ്പൊടികളും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും കൂടെ കൂട്ടി നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനും മസാലയും ഒക്കെ കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോൾ അതായത് ഇതിൽ നിന്ന് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വെന്തിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചിക്കനിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ അത്ര ഡ്രൈ ആയിട്ടില്ല, ആ വെള്ളമൊന്ന് നന്നായി വറ്റിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂണോളം എന്താ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നിങ്ങൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ എരിവ് പലതരം ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കുന്നതാണ് ടേസ്റ്റ്. ഞങ്ങൾക്കും ഇവിടെ നല്ല എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി, ചെറിയൊരു ഫ്ലേവർ മാത്രം കിട്ടിയാൽ മതി. കാരണം കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഗരം മസാല കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ എരിവിൻ്റെ അത്ര എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ, ആദ്യം ഉണ്ടായിരുന്ന കളറ് ഫുള്ളായിട്ട് മാറി, ഉള്ളിയൊന്നും ഇപ്പോൾ അധികം കാണുന്നില്ല, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ എണ്ണൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടാ ഈ ഒരു പരുവാവുന്ന വരെയും നമ്മൾ ഇങ്ങനെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് പത്തിരിയിൽക്കും ചപ്പാത്തിയിൽക്കും പൊറോട്ടയിൽക്കും ഒക്കെ കഴിക്കാം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.